Hi, welcome to my channel. In the craft alato, portal art, chianite, cupio on the available la, upon yanadu, green peas, mutatar and item and the one the other. Lar carnato, craft alangulum, easy and unco wheat like a pet and the chayam betina, null recipe anna. E recipe chianite, namka vanda, green peas, rinala anja manicur, kudurta vechada, moon mutta, savala, pinne pachamolaga, malliella, inji, velutuli. പിന്നെ കുരുമുളകിന്റെ പൊടിയാണ് ആവശ്യം. ഇപ്പോ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് കുക്കറിലെ ഒരല്പം ഉപ്പ് ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഒരു 3 വിസിലോളം മതിയാവും. ഒരുപാട് അലിഞ്ഞു പോകുന്ന മാതിരി വേവണ്ട ട്ടോ. പിന്നെ ചെറുതായിട്ട് സവാള അരിഞ്ഞു വെക്കണം. മുട്ട പൊട്ടിച്ച് വെക്കണം. പിന്നെ കുരുമുളക് പൊടിച്ച് വെക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. Pan അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ചൂടായിട്ട് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിന്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തു കഴിഞ്ഞാല് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള പാനിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പച്ചമുളകും കൂടെ ചേർക്കണം പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഉപ്പ് ചേർത്ത് കഴിഞ്ഞാല് സവാള പെട്ടെന്ന് വഴന്നു കിട്ടും ഒരുപാട് ഫ്രൈ ആവണ്ട ട്ടോ സവാള അത്യാവശ്യം ഒന്ന് മൂത്തു വന്നാൽ മതി ഇപ്പോ സവാള അത്യാവശ്യം മൂത്തു കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർക്കാം ഇപ്പോ ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല പിന്നെ കുരുമുളക് പൊടിയുടെ ആ ഒരു എരിവാണ് ഇതിൽ ഉണ്ടാവുക പച്ചമുളക് ചേർക്കുന്നുണ്ട് പക്ഷേ മുന്നിട്ട് നിൽക്കുന്നത് കുരുമുളക് പൊടിയുടെ ആ എരിവാണ് അപ്പം ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം ട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്ത ശേഷം മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക ഒഴിച്ച ശേഷം നമ്മൾ ആ പാനിൽ വെച്ചിട്ട് അതിനെ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ആ ഉള്ളിയും എല്ലാതും നന്നായിട്ട് ആ മുട്ടയിലേക്ക് പിടിക്കും കുരുമുളക് പൊടിയുടെ ഫ്ലേവറും എല്ലാതും ആ മുട്ടയിലേക്ക് നന്നായിട്ട് പിടിക്കും ഒരല്പം ഉപ്പ് കൂടെ ചേർക്കുക അപ്പം ശ്രദ്ധിക്കേണ്ടത് ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം അതിന് പിന്നെ സവാള വേവാൻ വേണ്ടിയിട്ടും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ട അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ചേർക്കുക മുട്ട നന്നായിട്ട് ഫ്രൈ ആവുന്നതിന് മുമ്പേ തന്നെ ഗ്രീൻ പീസ് ചേർക്കണം കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഈ ഗ്രീൻ പീസിലേക്ക് ആ മുട്ട ഫുള്ളായിട്ട് മുട്ടയുടെ ടേസ്റ്റ് ഗ്രീൻ പീസിലേക്ക് വരും പിന്നെ ഒരല്പം വെള്ളം ഈ ഗ്രീൻ പീസ് ഞാൻ അതിലേക്ക് ചേർത്തപ്പോൾ ഉണ്ട് ആ വെള്ളം ഉണ്ടെങ്കിലും പ്രശ്നമില്ല കാരണം കുറച്ച് എല്ലാ സംഭവങ്ങളും കുരുമുളക് പൊടിയും എല്ലാ ഫ്ലേവറും അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ആവശ്യമാണ് പിന്നെ ഈ റെസിപ്പി നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് വേവുന്നത് വരെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി അല്പം കറിവേപ്പില ചേർക്കാം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് ഫ്രൈ ആക്കിയെടുക്കാം ഈ റെസിപ്പി അധികം തട്ടുകടകളിലാണ് ഉണ്ടാവുക ഇതിപ്പോൾ ഞാൻ നമുക്ക് വീട്ടിൽ ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒറിജിനൽ തട്ടുകട റെസിപ്പി ഇതാണോ എന്ന് അറിയില്ല കേട്ടോ പിന്നെ നമ്മൾക്കിതിൽ പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് വിളമ്പുന്ന നേരത്ത് നമുക്ക് തക്കാളി മുറിച്ചിടാം പിന്നെ ചെറുതായി അരിഞ്ഞ സവാള മുറിച്ചിടാം അങ്ങനെ നമ്മുടെ റെസിപ്പി ഇവിടെ ഫിനിഷായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റിലൂടെ മറുപടി തരണം പിന്നെ തുടർന്ന് എൻ്റെ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കേട്ടോ
അപ്പം ബോട്ടിലിൻ്റെ ബോട്ടിലുകൾ കിട്ടിയാലും പിന്നെ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും ക്രാഫ്റ്റുകൾ തന്നെയായിരിക്കും എൻ്റെ ചാനലിൽ അധികം ഉണ്ടാവുക. ഒന്നോ രണ്ടോ റെസിപ്പീസ് എല്ലാ മാസവും ഇടും, കുക്കിംഗ് റെസിപ്പീസ്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.